ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ദുബായിലുള്ള എൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു കുട്ടി വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് പെട്ടെന്ന്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതേ വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഈ കൃഷ്ണ വിഗ്രഹം ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നാണ് കേട്ടോ, വിഷുവൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വിഗ്രഹം, അതിൻ്റെ കൂടെ ഒരു മഞ്ഞപ്പട്ട് കൂടി നാട്ടിൽ നിന്ന് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ ആദ്യക്കുട്ടൻ അവിടെ നിന്നിട്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ. അങ്ങനെ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വിളക്ക് വെച്ചു. ഒത്തിരി ലേറ്റായിട്ട്, ഇപ്പോൾ സമയം ഏകദേശം 10:30 സമയം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുള്ള സിമ്പിളൊക്കെ വിചാരിച്ചു, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള സമയമാവും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ. അപ്പോൾ രാവിലെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ഉണ്ടാക്കണം. അത് പ്രത്യേകിച്ച് സിമ്പിളല്ല, ബ്രെഡ് ഇരിക്കുന്നുണ്ട് നമ്മൾ, മറ്റേ കോഴിമുട്ട പൊട്ടിച്ച് സെറ്റാക്കിയാൽ മതിയല്ലോ. പിന്നെ ഒരു പാലൊഴിച്ച് ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ വിചാരിച്ചു, വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇനി മുതൽ ഇന്നും നമുക്ക് വ്ളോഗ് പ്രതീക്ഷിക്കാം, കാരണം ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായ ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ. കാരണം ടൈം അത്രയും വൈകിയ കാരണം പിന്നെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ട വെച്ചിട്ട് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അങ്ങനെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചു, എല്ലാവരുമായിട്ട് ഒന്ന് സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഈ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദുബായിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഉച്ചത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ക്യാബേജ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാബേജ് ഞങ്ങൾ വരുന്നേക്കാളും മുന്നേ തന്നെ ഉണ്ടായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ക്യാബേജ് തോരൻ വയ്ക്കാം. അപ്പോൾ കറിയൊന്നും വെച്ചില്ല കേട്ടോ, കറിക്ക് പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ല. കഞ്ഞി പോയിട്ട് മേടിക്കണം. അപ്പോൾ ഇന്നത്തെ ഊണ് നമ്മളെ ചോറും തൈരും, ഇന്നലത്തെ ചെറുപയറിൻ്റെ കറി ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ എന്തുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കടന്ന് നല്ല അടിപൊളി മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കടയൊക്കെ കയറണം, കുറച്ച് സാധനങ്ങളും സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ദുബായ് കാഴ്ചകളാണ്, എന്താ ഞാൻ പറയുക. ഓക്കെ, നമ്മളെന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം അതിന് ശേഷം നമ്മൾ കസിൻസിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ പോയിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. തിരിച്ച് നമ്മളവിടെയുള്ള ഒരു മർഹാബ മോളുണ്ട് കേട്ടോ. അവിടെയൊക്കെ മുന്നേ പോയ സ്ഥലങ്ങളാണ്, ജസ്റ്റ് ഒരു മെമ്മറി പുതുക്കാൻ വേണ്ടി വീണ്ടും അവിടെയൊക്കെ ഒന്ന് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ നമ്മളത് വാടിക്ക് മേടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ചു, സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നൈറ്റായിട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വേറൊരു മോളിലേക്കും കൂടി പോകുന്നുണ്ട്. അവിടെ നിന്നാണ് പച്ചക്കറിയും സംഭവങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ, സഫാരി മോൾ എന്ന് പറയും. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ സഫാരി മോളിലേക്കാണ് കേട്ടോ. സഫാരി മോളിലൊക്കെ നമ്മൾ മുന്നേ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നൊരു ഷോപ്പിംഗ് മോളായിരുന്നു കേട്ടോ. അപ്പോൾ 3 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ സഫാരി മോൾ കയറി, കുറച്ച് പച്ചക്കറിയും അതുപോലെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുഞ്ഞേട്ടം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ച് നമ്മൾ ഞങ്ങളും കൂടി വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക, വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പതിവ് പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്കുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് അരിയും അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴം അതുപോലെ തന്നെ ബദാം കുറച്ച് പുട്ടുപൊടി പച്ചക്കറികൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് അല്ലാ ചില ഐറ്റംസ് കേട്ടോ. അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ മേടിച്ചു. നമ്മളത് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി ബില്ലാക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു ട്രോളി നിറയെ സാധനങ്ങളുണ്ടല്ലേ, അത്യാവശ്യം വേണ്ട വീട്ടിക്ക് വേണ്ട സാധനങ്ങൾ വേണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മേടിച്ചിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് രാത്രിയിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു വിചാരിച്ചു. പിള്ളേർ വന്ന തൊട്ട് പറയാൻ തുടങ്ങിയതാണ് KFC വേണം, KFC വേണമെന്ന്. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ എന്ന് പറയുന്നത് KFC ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം എത്രയായി, ഒരു ഏകദേശം ഒരു 10:30 ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്കങ്ങനെ നൈറ്റ് ലൈഫ് അല്ലേ എപ്പോഴും ദുബായ് രസം. അങ്ങനെ നമ്മുടെ ഈ ലുലുവില്ലേ, ഈ ലുലുവിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഞാൻ താമസിക്കുന്നത്, മൈസലും ലുലുവാണേ. അപ്പോൾ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ KFCയുടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മൾ KFCയുടെ ഷോപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ എന്താ പറയുക,
KFC മേടിക്കണം, നേരെ വീട്ടിൽ പോകണം. അവിടെ ഇരുന്ന് കഴിക്കാം നമുക്ക് കേട്ടോ, പക്ഷേ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല. വീട്ടിൽ പോയിട്ട് നമുക്ക് സമാധാനത്തോടെ ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ KFC ഷോപ്പ് പോയിട്ട് നമ്മൾ KFC മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ. വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കഴിക്കുള്ളൂ. സാധാരണ എന്നും അങ്ങനെ തന്നെ ചെയ്യാറ്, പുറത്തുനിന്ന് ഫുഡാണെങ്കിലും നമ്മൾ ഫുഡ് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പുറത്തൊന്നും അങ്ങനെ കഴിക്കില്ല, വീട്ടിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് മേടിച്ച് കഴിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ KFC കൊണ്ടുവന്നു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്ന, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയും ബ്ലോഗുകളായിട്ട് വരുന്നവരേക്കും ബൈ.